ഒരു ഭൂമിയിലൊരു ഉണ്ടെങ്കിൽ അത് ഇവർക്ക് ഹലോ മച്ചാമാരെ എല്ലാവർക്കും ഗെയിമിംഗ് ഗ്രൗണ്ട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മച്ചമാരെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ സംഭവം എന്താ വെച്ചാൽ ഒരു ആൻഡ്രോയിഡ് ഇ ടി എസ് ടു തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആൻഡ്രോയിഡ് ഇ ടി എസ് ടു എന്ന് പറഞ്ഞല്ല ശരിക്കും അതിൻ്റെ പേര് അതിൻ്റെ ശരിക്കുള്ള പേര് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ട്രക്ക് സിമുലേറ്റർ എന്നാണ് പേര് അപ്പോൾ ഓക്കെ ഈ ഒരു ഗെയിം എന്ന് പറയുമ്പോൾ ഇന്നലെ ഇന്നലെ റിലീസ് റിലീസായിട്ടുള്ളൊരു ഗെയിം ആണ് ടോസ് അപ്പോൾ ഏതായാലും ഇതിന് ഏകദേശം ഡൗൺലോഡ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ടു കെ ത്രീ കെ എടുത്ത് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ഗെയിമിൻ്റെ ലെവല് കാര്യങ്ങളൊക്കെ എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയുക ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ അങ്ങേയറ്റം അടിപൊളി ഗ്രാഫിക്സ് ആണ് അതുപോലെ ഒരുപാട് മാപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു ഗെയിം എന്താ പറയുക നമ്മൾക്ക് എന്താ പറയുക പരിചിതമല്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് വേണമെങ്കിൽ പറയാം അതായത് നമ്മൾ ജോബ് തേടി ഒരു ബിൽഡിങ്ങിന് ഉള്ളിൽ കയറി പോകുന്നു അങ്ങനത്തെ കുറേ എന്താ പറയുക അങ്ങനെ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് ഗരേജ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം ഗരേജ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടിയാൽ എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു റൈറ്റ് സൈഡിലായിട്ട് ടോപ്പിൽ ഒരു മൂന്ന് വരകളുണ്ടാവും അവിടെ നിന്നാണ് ക്ലിക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഗരേജിൽ വന്നിട്ട് ആ ഒരു വണ്ടികൾ നോക്കുക അപ്പോൾ ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് യൂസ്ഡ് വന്നിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം അതിനനുസരിച്ച് തന്നെ കാണാം അപ്പോൾ നമ്മളിപ്പോൾ ഫോർ ഇൻറ്റു ടു തന്നെയാണ് ഫസ്റ്റ് നോക്കിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ഈ സെയിം ബോഡികളിൽ തന്നെ ഫോർ ഇൻറ്റു ടു അതുപോലെ നമുക്ക് എത്ര എത്ര ലെങ്ത്തിൽ വേണമെങ്കിൽ അത്ര ലെങ്ത്തിൽ ഒക്കെ കിട്ടുന്ന തരത്തിലുണ്ട് അത് പക്ഷേ ലീസിലും യൂസിലും ഉണ്ടാവില്ല ന്യൂല് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ലീസിനാണ് ഒരു വണ്ടി എടുക്കണമെന്ന് പറയുമ്പോൾ കാരണം വെച്ചാൽ ലീസിന് ഒരു കള പൈസ നമ്മളിൽ ഉണ്ടാവുള്ളൂ ആദ്യം എന്ന് പറയുമ്പോൾ കാരണം പതിനായിരം രൂപ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ മറ്റേ ഒരു വണ്ടിയൊക്കെ വാങ്ങുകയെന്ന് പറയുമ്പോൾ ഒരു ലക്ഷം ഡോളറിന് മുകളിൽ വേണം നമ്മളേലിപ്പോൾ പാകം പതിനായിരം ഡോളർ ആയിരം ഡോളർ അങ്ങോട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായാലും ഒരു ട്രെയിലറും നമുക്ക് അങ്ങനെ ലീസിന് വാങ്ങാൻ തന്നെയാണ് കഴിയുള്ളൂ ഇതിൽ യു എസ് എന്ന് പറഞ്ഞിട്ട് യു എസ് എയുടെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട് ന്യൂന്ന് വണ്ടി കൊടുത്തു അതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം എന്താ വെച്ചാൽ ചിലത് വലിയ ട്രെയിലറോളും ചിലത് ചെറിയ ട്രെയിലറും ആ ഒരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളൂ പിന്നെ ലീസ് എന്ന് പറയുമ്പോൾ ഡി എച്ച് എല്ലിൻ്റെ ഡി യു എൽ എന്ന് പറഞ്ഞിട്ടൊരു വണ്ടിയുണ്ട് പിന്നെ സീഗോ കാർഗോ ഉണ്ട് എസ് എച്ച് അതുണ്ട് പിന്നെ എസ് എൻ സി സി എൽ എൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് പിന്നെ ഇ ഡി എഫ് എക്സ് എന്ന് പറഞ്ഞിട്ടൊരു കാർഗോ വണ്ടിയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ ഡി എച്ച് എൽ എക്സ്പ്രസിൻ്റെ വണ്ടി തന്നെയാണ് എടുക്കുന്നത് ഡി യു എൽ ആണ് അതിൽ കൊടുത്തിട്ടുള്ള ഡി എച്ച് എൽ എന്ന് നമുക്ക് പറയാം അപ്പോൾ ഈ ഒരു വണ്ടിയാണ് നമ്മൾ എടുക്കുന്നത് എന്ന് പറയുമ്പോൾ അപ്പോൾ അത് നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട് കേട്ടോ കൈസ് അപ്പോൾ വണ്ടി അതുപോലെ തന്നെ നമ്മൾ ഈ രണ്ടും ലീസിന് എടുക്കുകയാണ് വണ്ടിയും ട്രെയിലറും അതായത് അതിൻ്റെ കണ്ടെയ്നറും നമ്മൾ ലീസിന് എടുത്തിരിക്കുകയാണ് കേട്ടോ കേട്ടോ അപ്പോൾ വേറെ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാനെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ താഴെ കണ്ട ബെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കെങ്കിൽ മാത്രമാണ് ഞാൻ അടുത്ത വീഡിയോകൾ അപ്പോൾ തന്നെ കയ്യിൽ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്കോട് നോക്കുമ്പോൾ വേണം ഓരോന്നെ കിലോമീറ്റർ കണക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഷുഗർ അങ്ങനത്തെ നമ്മൾ കൊണ്ടുപോകാണ്ട് പലചരക്ക് സാധനങ്ങൾ കൊണ്ടുപോകാറുണ്ട് ബ്ലോക്ക് കൊണ്ടുപോകലുണ്ട് അലമാര കാര്യങ്ങളൊക്കെ കൊണ്ടുപോവാറുണ്ട് അതുപോലെ പച്ചക്കറി കമ്പ്യൂട്ടർ ആ ഒരു കമ്പ്യൂട്ടറിൻ്റെ നമ്മുടെ സാധനങ്ങൾ പിന്നെ വെള്ളം അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് പച്ചക്കറി കാര്യങ്ങൾ അങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ലെവലെന്തായാലും എടുക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ കമ്പ്യൂട്ടറിനൊക്കെ ഒരുപാട് ഇതുണ്ട് എന്നാണ് പറഞ്ഞത് കുറേ ടൺസ് ഒക്കെ അങ്ങനെ വരുന്ന ഒക്കെയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ഫസ്റ്റത്തെ ജോബിനെയാണ് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഫസ്റ്റത്തെ ജോബിനേശ് ചൂസ് ചെയ്യാം അപ്പോൾ അതേ ഫസ്റ്റത്തെ ആ ഒരു ലെവൽ വൺ ജോബ് തന്നെ നമ്മൾ ജസ്റ്റ് കൺഫോം അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കൺഫോം അടിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ബാക്ക് അടിച്ച് പോന്നാൽ മതി എന്നിട്ട് നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പുറത്തിറങ്ങുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ലീസായിട്ട് സ്വന്തം ഉണ്ട് ലീസിന് വണ്ടി ഉണ്ട് അതുപോലെ തന്നെ ലീസിന് ട്രെയിലറും ഉണ്ട് അപ്പോൾ ആ രണ്ട് വണ്ടി അവിടെ പുറത്ത് ഇടക്കുന്നുണ്ടാവും അപ്പോൾ ജോബ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണമെന്ന് പറയുമ്പോൾ അപ്പോൾ ഡോറും കാര്യങ്ങളൊക്കെ ഓർമ്മ നമ്മൾ അതേ നോക്കുമ്പോൾ നമ്മുടെ വണ്ടി അവിടെ സെറ്റായിട്ട് കിടക്കുന്നുണ്ട് ഇനി വണ്ടിയുടെ ഉള്ളിൽ കയറാനുള്ള കുറച്ച് പരിപാടികളാണ് അത് ഞാൻ ഈ ഒരു ഈ ഒരു വീഡിയോ മെയിനായിട്ട് ഞാൻ ചെയ്യണം എന്താ വച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ഫസ്റ്റ് ടൈം ഒരാൾ ഈ ഒരു ഗെയിം ഇങ്ങനെ തുറക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ഇങ്ങനെ കുറെ ഇങ്ങനെ തപ്പി തപ്പി തപ്പിട്ടെന്നൊക്കെ പറയാം അവിടെ അവിടെയും ഇവിടെയൊക്കെ പിടിച്ച് എനിക്ക് കൺട്രോളൊക്കെ ആകെ സീനായി അതിൻ്റെ വേറൊരു ഇംഗ്ലീഷുകാരൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഈ രീതിക്ക് സെറ്റാക്കി വെച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവിടെ സ്റ്റിയറിംഗ് കൺട്രോൾ വീൽ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എടുക്കാം അതുപോലെ ത്രോട്ട് കൺട്രോൾ എന്നു പറഞ്ഞിട്ട് പെഡല് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പെഡല് ഗിയർ സിസ്റ്റം അപ്പോൾ അങ്ങനത്തെ പരിപാടി അങ്ങനെ എല്ലാ പരിപാടി ഉണ്ട് അവിടെ അതുപോലെ നമുക്കിവിടെ നമ്മുടെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് പിന്നെ എൻവിരോൺമെൻറ്റ് ഡാമേജ് സൈ സർക്കിൾ അതൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് അവിടെ വന്നിട്ടുള്ളത് എഫക്ട്സ് പിന്നെ ബ്ലൂ ബ്ലൂമാക്കൊക്കെ മനസ്സിലായില്ല നമ്മൾ വെള്ളം മുഴുമ്പോൾ ഉള്ള പരിപാടിയൊക്കെ തോന്നുന്നുണ്ട് കൃത്യമായിട്ടറിഞ്ഞൂടെ പിന്നെ ഇവിടെ ഈ ഒരു ഇതിൽ വന്നിട്ട് ഞാൻ കുറേ നേരം ഇവിടെ അങ്ങനെ കട്ട് ഓഫ് ആയിട്ട് നിന്നു സംഭവം വേറെ ഒന്നുമല്ല വണ്ടിയുടെ എഞ്ചിൻ ഓൺ ആക്കിയാലോ അല്ലെങ്കിൽ വണ്ടി ഓടുള്ളൂ നമ്മൾ വെറുതെ ഈ എക്സിലേറ്ററി പിടിച്ച് നിൽക്കുകയോ ഓടില്ലല്ലോ അപ്പോൾ ഞാൻ കുറേ നേരം അവിടെ ആക്സിലേറ്ററും കാര്യങ്ങളൊക്കെ പിടിച്ച് നോക്കി കുറേ അറിയാത്ത പരിപാടികളും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് ഞാൻ പറഞ്ഞില്ല ആകെ തലതിരിഞ്ഞിട്ടുണ്ടേ ഞാൻ അവസാനം ചോദിച്ചു ഓടിക്കാനൊന്നും പറ്റില്ല അവിടെ വെച്ചിട്ട് പോകാതൊക്കെ വിചാരിച്ചു ആ ലെവല് വരെ എത്തി അപ്പോൾ അവസാനമാണ് ഞാൻ അങ്ങനെ അവിടെ ഒരു സ്റ്റാർട്ടിങ് ബട്ടണും കാര്യങ്ങളൊക്കെ കണ്ടതെന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായാലും ഇവിടുത്തെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന രീതിക്കുള്ളത് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കഴിഞ്ഞ ആഴ്ച ഒരു ട്രക്കേഴ്സ് ഓഫ് യൂറോപ് ത്രീ എന്നുള്ളൊരു ഗെയിമിൻ്റെ റിവ്യൂ ഇതായിരുന്നു ആ ഒരു ഗെയിമിനെ കാട്ടുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് കുറച്ചും കൂടിയും സെറ്റിംഗ്സിൽ എളുപ്പമായിട്ട് തോന്നിയ ഈ ഒരു ഗെയിമാണ് അപ്പോൾ ഇതിൽ നമുക്ക് സെറ്റിംഗ്സിൻ്റെയും കാര്യങ്ങളൊക്കെ കടിപൊളി മനസ്സിലാക്കുന്ന ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇത് വെറുതെ സ്റ്റിയറിംഗ് കൂടി ചിരിക്കാം കേട്ടോ കഴിച്ചത് നിങ്ങളെ വല്ലതൊക്കെ അറിയിപ്പിക്കണ്ടേ നമുക്ക് അറിയുന്ന ഒക്കെ അറിയിപ്പിക്കണ്ടേ പക്ഷെ പറയാതിരിക്കാൻ വയ്യ കൈസ് കാരണം നമ്മൾ സത്യം പറയാലോ ഈ സാധനം ഓണാക്കാണ്ട് കുറേ നേരമായിട്ട് കളിച്ചു ഇതെങ്ങനെ ഓണാക്കാൻ അറിയില്ല അത് തന്നെ മെയിൻ കേസ് അപ്പോൾ അങ്ങനെ കുറേ നേരം കിടന്ന് വലഞ്ഞു എന്ന് വേണം പറയാൻ അവസാനം എന്നിട്ട് നമുക്ക് അതിന് കിട്ടി അത് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ വേണമെങ്കിൽ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഒരു ബട്ടൺ അവിടെ ഉണ്ട് സ്റ്റാർട്ട് സ്റ്റോപ്പ് അല്ലെങ്കിൽ ആ ഒരു പവർ ബട്ടൺ അവിടെ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാണ്ടാണ് നമ്മൾ ഇത്ര നേരം എഞ്ചിനൊക്കെ ഓണാക്കി ആക്കി ഓഫ് ആക്കി ഇങ്ങനെ കളിച്ചതെന്ന് പറയുമ്പോൾ സംഭവം കാര്യമായിട്ട് പറയുമല്ലോ സംഭവം കൃത്യമായിട്ട് അറിയാണ്ട് കളിച്ചിറങ്ങുന്ന കളിയാണ് അപ്പോൾ എന്തായാലും അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു അവിടെ ഒരു ഓപ്ഷൻ അങ്ങനെ കണ്ടു പച്ച വട്ടം കണ്ടു ജസ്റ്റ് ക്ലിക്ക് ചെയ്തു നേരെ വണ്ടി ഓണാക്കി വണ്ടി ഓൺ ആക്കി ഫ്രണ്ടിക്കടുത്ത് വണ്ടി ഓടി തുടങ്ങി അപ്പോഴാണ് സമാധാനം സമാധാനമായി പിന്നെ നമുക്ക് നമുക്കിത് ക്യാമറ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഒരു ആ എണ്ണം അഞ്ചെണ്ണം കണ്ടു ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ള പിന്നെ പാട്ട് ഒക്കെയുള്ള ഒരു ഓപ്ഷൻ അങ്ങനത്തെ കുറെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് മൾട്ടിമീഡിയ ഒന്നും ഇല്ല നമുക്ക് മട്ടിക്കുക കാരണം ആരും വണ്ടി ഓടിക്കുമ്പോൾ ടി വി ഒന്നും കണ്ടുകൊണ്ട് ഓടിക്കില്ല ഇതിലുമ്പോൾ ട്രാക്കിൽ ഓടി ചെയ്ത് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ അവിടെ എഞ്ചിൻ ഗിയർ ബോക്സ് ടർബോ റേഡിയായിട്ട് ടയർ ബ്രേക്ക് ബാറ്ററി ഓയിൽ കൂൾ ആൻഡ് അതുപോലെ തന്നെ ബോഡി ഇതിനൊക്കെ എത്രത്തോളം ഡാമേജ് പറ്റിയതുണ്ട് അങ്ങനത്തെ പരിപാടിയൊക്കെ അവിടെ കൊടുക്കുന്ന കാണാം അതായത് നമ്മൾ ലീസിനെടുത്ത വണ്ടിയാണ് എല്ലാം കുറച്ച് കുറഞ്ഞിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഓരോ എൺപത് ശതമാനം അറുപത് ശതമാനം എൺപത്തൊന്ന് ശതമാനം ഒക്കെയാണ് വണ്ടിയിലുള്ളൂ അപ്പോൾ അതൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയതായിട്ടുള്ള കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ലോറി വിട്ട് ഓടിപ്പോൾ ഓപ്ഷൻ അങ്ങനെ എന്തൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുണ്ടാവുമെന്ന് പിടിച്ച് നിക്കില്ല എനിക്ക് ഇപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കാൻ നോക്കാം നമ്മളെ സംബന്ധിച്ചാൽ വണ്ടി ജസ്റ്റ് ബാക്ക് അടിച്ചിടുക എന്നുള്ളൊരു പരിപാടിയാണ് അപ്പോൾ ആ ഒരു ട്രെയിലറിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് കൈസ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായാലും ക്യാമറ നമുക്ക് കൃത്യം ബാക്ക് കാണുന്ന ഒരു ക്യാമറ ഉണ്ട് അപ്പോൾ അത് ഈ ഒരു ടൈപ്പ് ക്യാമറ ഉണ്ട് പക്ഷേ ഈ ഒരു ടൈപ്പ് ക്യാമറ ഞാൻ നമ്മുടെ മറ്റേ ട്രക്കേഴ്സ് ഓഫ് യൂറോപ്പിൽ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ അതിൽ നമുക്ക് കുറച്ച് പാടായിരുന്നു നമ്മൾ ഈ സംഭവം ഒക്കെ ഇങ്ങനെ ജോയിൻ ചെയ്യാമെന്ന് പറയുമ്പോൾ പക്ഷേ ഇത് ഭയങ്കര എളുപ്പമായിട്ട വൈസ് അവിടെ ചെന്ന പക്ഷേ അവിടെ ലോക്കിൻ്റെ പടം വരും ജസ്റ്റ് മുടിച്ച് ക്ലിക്ക് ചെയ്താൽ നേരെ നമ്മുടെ വണ്ടിയുമേക്ക് കയറി കുളത്തിൽ കൊള്ളൂ അത് അപ്പോൾ അത്രയുള്ള അതിൻ്റെ പരിപാടി അപ്പോൾ നമുക്ക് ഏതായാലും കൂടുതൽ നൈസായിട്ട് ഇനിയിപ്പോൾ മൂവ് ചെയ്യാം ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുമെന്ന് പറയുമ്പോൾ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലോഡ് ഇല്ലാത്തൊരു വണ്ടിയാണിത് അപ്പോൾ നമ്മൾ ലോഡ് ലോഡെടുക്കാൻ വേണ്ടിയിട്ടാണ് എട്ടോ കൈസ് പോകണം അപ്പോൾ എന്തായാലും നൈസ് നൈസായിട്ട് പോകാൻ ഇപ്പോൾ വൈപ്പറും കാര്യങ്ങളൊക്കെ വേണം കിട്ടാമതി ഞാൻ പറയാണെങ്കിൽ വൈപ്പർ ഇടാണ്ട് തന്നെ എനിക്ക് കണ്ണും കാണും കണ്ണൊക്കെ കാണുന്നുണ്ട് അതായത് വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ല അല്ലാണ്ട് അറിയാണ്ട് അല്ലാട്ടോ കൈസ് അപ്പോൾ വൈപ്പർ ഇടാൻ ഞാൻ പിന്നെയാണ് കണ്ടുപിടിച്ചത് നമ്മുടെ മുകളിലത്തെ ആ ഓരോടെ ചിഹ്നില്ല ആ ലോറുടെ ചിഹ്നത്തിൻ്റെ അവിടെ പോയിട്ടാണ് വൈപ്പറും കാര്യങ്ങളൊക്കെ ഇടുക എന്ന് പറയുമ്പോൾ അപ്പോൾ കുറച്ച് പാടാണ് അതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം പക്ഷെ മനസ്സിലായി വന്നാൽ അടിപൊളിയാണെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ എന്ന് പറയുമ്പോൾ ട്രക്വേഴ്സ് ഓഫ് യൂറോപ്പ് എന്ന് പറഞ്ഞാൽ ഗെയിമിലൊരു സീനുണ്ടായിരുന്നു അതായത് നമ്മുടെ സ്റ്റിയറിംഗ് നമ്മൾ തിരിച്ച് അവിടെ തന്നെ നിൽക്കും പിന്നെ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കണി തിരിക്കണം അല്ലെങ്കിൽ ആക്സിലേറ്റർ കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിരിക്കണം അങ്ങനത്തെ ഒരു ടൈപ്പാണ് പക്ഷേ ഇതിൻ്റെ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ബസിൻ്റെ ടൈപ്പ് തന്നെയാണ് നമ്മൾ അങ്ങോട്ട് തിരിച്ച അതുപോലെ തന്നെ അവിടെ വന്ന് നിൽക്കും അതുതന്നെ നമുക്ക് നല്ല രീതിക്ക് ഓടിക്കാനും കൺട്രോളും കാര്യങ്ങളൊന്നും വലിയ രീതിക്ക് പോകില്ല എന്നുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു ഫാക്ടറി ഈ ഒരു ഫാക്ടറിയിൽ നിന്നാണ് നമുക്ക് നമ്മുടെ സാധനം കാര്യങ്ങളൊക്കെ കയറ്റാൾ അങ്ങനെ എന്തൊക്കെയാണ് കയറ്റാൾ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവിടെ നമുക്ക് കയറ്റാൻ വേണ്ടി പോകും അതുപോലെ നിങ്ങൾക്ക് അവിടെ നോക്കുമ്പോൾ കാണാം ഒരു മനുഷ്യൻ ഇനങ്ങുന്ന മനുഷ്യനായിട്ടോ കഴിച്ച് ജീവനുള്ള മനുഷ്യനാണ് ഒരു ജീവനുള്ള മനുഷ്യൻ അവിടെ നടക്ക് നിൽക്കുന്നുണ്ട് കിടക്കയല്ല നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ട് അതുപോലെ ഒരു മനുഷ്യൻ വന്നിട്ട് നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റിനൊക്കെ നോക്കി സൂപ്പർവൈസ് ചെയ്ത് നിൽക്കും അതുപോലെ തന്നെ കുറേ ആൾക്കാർ അത് കൂടി ഇത് കൂടെയൊക്കെ നടക്കും പിന്നെ നമ്മുടെ അതായത് റോട്ടിൻ്റെ നടുവിൽ തന്നെ നമ്മുടെ സീബ്ര ക്രോസ് പോലത്തെ ലൈനും കാര്യങ്ങളും അങ്ങനത്തെ പരിപാടിയൊക്കെ വെച്ച് അവിടെ ഗ്രീൻ ലൈറ്റ് റെഡ് ലൈറ്റ് ആൾക്കാർ നടക്കുമ്പോൾ നമുക്ക് റെഡ് ലൈറ്റ് വരും ആൾക്കാരില്ലാത്തപ്പോൾ ഗ്രീൻ ലൈറ്റ് വരും അങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ട്രെയിൻ ഒറിജിനാലിറ്റി നല്ല രീതിക്ക് ഒറിജിനലായിട്ട് ട്രെയിനും കാര്യങ്ങളൊക്കെ ഒരു ഓപ്ഷൻ അങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡാമേജ് സിസ്റ്റം ഉണ്ട് നമ്മുടെ വണ്ടി പോയിട്ട് അലക്കുക അപ്പോൾ നല്ല രീതിക്ക് എന്താ പറയുക ആ ഒരു ഡാമേജ് ആവുന്ന ഒരു സംഭവം കാര്യങ്ങളൊക്കെ വരും അതുപോലെ ഇപ്പോഴത്തെ നമ്മുടെ കാർഗോയിൽ ഓടിയുമ്പോൾ ഒരു മച്ചാൻ അവിടെ വന്നിട്ട് അത് സൂപ്പർവൈസ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഒരാളി അപ്പുറത്തുകൂടെയൊക്കെ നടന്നു പോകുന്നുണ്ട് പിന്നെ അതിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അറിഞ്ഞു ട്രാഫിക് മോഡെന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലേ മിക്കവാറും കാരണം എന്താണെന്ന് വെച്ചാൽ ഒക്കെ ലോക്ക് ചെയ്തിട്ട് വരുന്നൊരു സംഭവമായിരിക്കും പിന്നെ എഡിറ്റ് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഒരിക്കലും നമ്മൾ റൈറ്റ് സൈഡ് കൂടെ വണ്ടി ഓടുമ്പോൾ അതായത് നമ്മൾ റൈറ്റ് സൈഡ് കൂടെ അവർ ലെഫ്റ്റ് സൈഡ് കൂടെ ഇങ്ങോട്ട് വരികയെന്ന് പറയുമ്പോൾ അത് ഒരിക്കലും നമുക്ക് എന്താ പറയുക അങ്ങനെ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ആയിരിക്കില്ല പലർക്കും പക്ഷേ നമ്മൾ അങ്ങനത്തെ ഒരു ഗെയിം എ ടി എസ് ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെവലുള്ള ഗെയിമൊക്കെ കളിക്കുമ്പോൾ നമുക്ക് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തെങ്കിലും നമുക്ക് കൂടുതൽ റൈറ്റിലേക്കാണ് തിരിഞ്ഞ് പോകേണ്ടത് എന്ന് പറയുമ്പോൾ ഇൻഡിക്കേറ്റർ എന്ന് പറയേണ്ട ആവശ്യമില്ല ഇൻഡിക്കേറ്റർ ഒക്കെ ഇടാറുള്ള ഓപ്ഷൻ ഉണ്ട് വലിയ സീനൊന്നും പക്ഷേ ഇത് ചില സമയത്ത് നമുക്ക് സത്യം പറയുമല്ലോ ചില സമയത്തും ബോധം പോയ പോലെ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ രീതിക്കുള്ള കൺട്രോളും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വരും പിന്നെ ഇതേ മഴയൊക്കെ മാറി നല്ല രീതിക്ക് വെയിലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നല്ല രീതിക്കുള്ള ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഞാൻ ഗ്രാഫിക്സ് ഫുള്ളിലെല്ലാം ഇട്ടിട്ട് തോന്നുന്നു മീഡിയത്തിലേ തോന്നുന്നുണ്ട് എന്നാലും അടിപൊളിയായിട്ടുള്ള ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ റോട്ടിൽ പേച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളതായിട്ടുള്ള പാട് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെയാണ് കൂടുതൽ ഒറിജിനാലിറ്റി ഫീഡിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ അപേല ലൈറ്റും ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ് പിന്നെ വണ്ടര ഉള്ളിൽ എന്ന് പറയുമ്പോൾ ഉള്ളിലത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് കാണിച്ചതരാം ഉള്ളിൽ ഇത് അവിടെ വന്നിട്ട് ക്യാബിൻ പ്രൊവൈഡ് ചെയ്ത് ക്യാബിനിൽ നമുക്ക് എന്താ പറയുക ഒരു കിടക്കയാണ് ഒരു ബർത്ത് പോലെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ വോൾ വോള സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്ന് പറയുമ്പോൾ സാധാരണ ആസ് യൂഷ്വൽ ലോറിയിൽ എന്തൊക്കെ ഉണ്ടാകും അതൊക്കെ തന്നെയാണ് ഉള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെ വേറൊരു കേസ് പറയുമ്പോൾ നമുക്ക് ട്രാഫിക് അതായത് വേറൊരു വണ്ടിയുമ്പോൾ പോയി നമ്മൾ മുട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള പണിയും കാര്യങ്ങളൊക്കെ വരും അതായത് വേറെ ഒന്നല്ല നമ്മുടെ വണ്ടിര ഫ്രണ്ടൊക്കെ ഇടിഞ്ഞു പൊളിയാലുള്ള ചാൻസ് ഒക്കെ ഉണ്ട് പിന്നെ വേറൊരു കേസ് പറയുകയാണെങ്കിൽ നമ്മുടെ ട്രാഫിക് റൂൾസ് വയലേഷൻ ചെയ്തുകൊണ്ട് വലിയ രീതിക്കുള്ള പിഴയും കാര്യങ്ങളും അങ്ങനത്തെ പൊക്കും പരിപാടിയൊന്നും ഇല്ല പിന്നെ നിങ്ങൾക്ക് അപ്പുറത്ത് നോക്കിയാൽ കാണാൻ ഒരു ട്രെയിലർ സോറി ട്രെയിലറല്ല ട്രെയിൻ പോകുന്നുണ്ട് ഒരു മെട്രോ ട്രെയിൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം വിസിബിൾ ആകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് പോകുന്നുണ്ട് അത് ഈ ഒരു ഇതിൻ്റെ മോൾ കൂടിയാണ് പോയിട്ടോ കേസ് ഈ ഒരു പാലത്തിൻ്റെ മുകളിൽ കൂടിയാണ് ആ ഒരു ട്രെയിൻ പോയതെന്ന് പറയുമ്പോൾ അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനത്തെ കുറേ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്ന് പറയുമ്പോൾ നല്ല രീതിയിലൊരു ഡ്രൈവിംഗ് ആണ് അതായത് നല്ല രീതിക്കൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ഗെയിം നമുക്ക് തരുന്നതെന്ന് പറയുമ്പോൾ വലിയ ഡിസ്റ്റർബൻസും കാരണം എന്നുള്ള രീതിക്കൊരു പരിപാടിയല്ല പിന്നെ ട്രാഫിക് ആയി ട്രാഫിക്കാണ് അതായത് നമ്മൾ വണ്ടി വല്ലയിടത്തു നിർത്തിയിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന ടൈപ്പുള്ള ആ ഒരു ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് പറയുമ്പോൾ ഇവിടെ ഒക്കെ നൈസായിട്ടൊരു പണി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ ആയിട്ട് നോക്കുമ്പോൾ ആണ് ഞാൻ തന്നെ അതായത് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു കേട്ടിട്ടില്ലേ അതുപോലത്തെ ഒരു പരിപാടിയാണ് അപ്പോൾ നമ്മൾ ലീസിനെടുത്ത വണ്ടിയാണ് ഈ ലീസിനെടുത്ത വണ്ടിയും കൊണ്ട് കണ്ട കാറിനെയും ബസ്സിനൊക്കെ പോയി കുത്തി നൈസായിട്ട് വണ്ടി ഫ്രണ്ടൊക്കെ ചെളിഞ്ഞി ആകെ വൃത്തികേടായിട്ടുണ്ട് അപ്പോൾ അതടുത്ത ലോറി എല്ലാ വണ്ടിയും കയറി കുത്തിയിട്ടുണ്ട് ടോയ്സ് കുത്താൻ പറ്റുന്ന വണ്ടിയും ഒക്കെ കയറി കുത്തിയിട്ടുണ്ട് എന്നിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ ആ ഒരു രീതിക്കുള്ള പരിപാടിയാണ് ലോറിയൊക്കെ അങ്ങോട്ടൊക്കെ പോകണം അവസാനം നമുക്ക് വണ്ടി കൂടി റിവേഴ്സ് എടുക്കേണ്ടി വന്നു റിവേഴ്സ് എടുത്തിട്ട് ഈ കാറിനൊക്കെ ജസ്റ്റ് തൊട്ടു തൊട്ടില്ല എന്നൊക്കെയുള്ള രീതിക്ക് എങ്ങനെയൊക്കെ സൈഡാക്കിയിട്ട് അടയ്ക്ക് കയറിപ്പോയി പിന്നെ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത ഫുള്ളൊന്നും കാണിച്ചിരുന്നില്ല അതായത് ഇതിൻ്റെ ഫുൾ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ കാണിക്കായിരുന്നാൽ കുറേ നേരം പിടിക്കും സത്യം പറയാലോ നമ്മൾ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗെയിം നമ്മളിപ്പോൾ അത്ര നേരമൊക്കെ റെക്കോർഡ് ചെയ്ത് വീഡിയോയിൽ കാണിച്ചതിനെക്കാട്ടും ഏറ്റവും നല്ലത് നമ്മൾ സ്വയം കളിക്കണമാണ് അപ്പോൾ എന്തായാലും എല്ലാവരും കളിച്ച് നോക്കുക പിന്നെ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു സിഗ്നൽ അതായത് മനുഷ്യന്മാർ നടന്നു പോകുമ്പോൾ ആ സിഗ്നലും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ എണ്ണ അടിക്കാനുള്ള പമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതും അടിപൊളിയായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് കൈസും അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ടോട്ടൽ ആ ടോട്ടലിനാണ് കൊടുത്തിട്ടുള്ളത് ടോട്ടൽ ഗ്യാസാണ് ശരിക്കും നമ്മുടെ പുറം രാജ്യങ്ങളിലൊക്കെ ഉള്ള ഒരു സംഭവം എന്ന് പറയുമ്പോൾ അപ്പം അതിൻ്റെ തന്നെ അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു റൈറ്റ് ഗ്യസ് ഒന്നും തിരിഞ്ഞ് നോക്കാം വേണ്ടിയിട്ടൊന്നുമല്ല നമുക്ക് ഇന്നും വഴി കുറേ അകലെ പോവാനുണ്ട് അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവാനുള്ള ഫുൾ മാപ്പ് ഞാൻ കാണിച്ചിട്ടായിരിക്കുകയാണെങ്കിൽ കുറേ നേരം പിടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റൈറ്റിംഗ് തിരിഞ്ഞിട്ട് ജസ്റ്റ് ഇതിൻ്റെ ഉള്ള എന്താ പരിപാടിയെന്നൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് വരാം അതൊരു ഹമ്പും കാര്യങ്ങളൊക്കെ കാണാണ്ട് കുറച്ച് എന്താ പറയാ കുറച്ച് ത്രില്ലിങ് ആയിട്ട് തോന്നുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഹമ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പിന്നെ അപ്പുറത്ത് വലിയ വലിയ മലനിരകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വിചാരിക്കുകയാണ് കുറേ മലയും പുഴയും അങ്ങനെ കുറേയൊക്കെ ആയിട്ടുള്ള എന്താ പറയുക മാപ്പും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് അത് ഞാൻ ഒരുപാട് വീഡിയോസിലും കാര്യങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു ഇപ്പോൾ ഇന്നലെയൊക്കെ ഒരുപാട് നിലയിലും കുറെ ഇംഗ്ലീഷ്കാരൊക്കെ ഭയങ്കര രീതിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് ഗൈസ് അപ്പോൾ എന്തായാലും അവർക്ക് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കളിക്കുന്ന ഈ കേരള അജാസിക്കട കേരള ബസ് സിമുലേറ്റർ അങ്ങനെയൊക്കെ പോലൊക്കെയാവും അവർക്ക് ഇങ്ങനത്തെ വലിയ വരുന്ന ഗെയിമുകളെന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കും വലിയ പ്രദേശകളും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു ഗെയിംസ് ആണ് അത് അധികം വൈകാതെ കേരളത്തിലേക്ക് എന്താ പറയുക അടിപൊളി ഗെയിമായിട്ട് വരാൻ നിൽക്കുന്ന കുറച്ച് ഗെയിംസ് ആണത് ഗെയിമുകളാണത് ഓക്കെ അപ്പോൾ അത് മാത്രമല്ല കുറേ ഗെയിംസ് ഉണ്ട് കേരള ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്യണ ഒരുപാട് ഗെയിംസ് ഉണ്ട് പിന്നെ ഇതിന്ന് വണ്ടിയിൽ കയറാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ആണല്ലോ വണ്ടീന്ന് ഇറങ്ങാനുള്ള ഒരു ഓപ്ഷൻ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് അറിയാം അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴത്ത് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാത്ത കേസാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചു നോക്കാം ഇരിക്കുമ്പോൾ ഡാമേജ് സിസ്റ്റം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ജസ്റ്റ് ഒന്നുകൂടി നോക്കാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കയറ്റി കുത്തിയിട്ടുണ്ട് അപ്പോൾ വണ്ടി പിന്നെ അത് ഓടാണ്ടായിട്ട് വണ്ടി എഞ്ചിന് തന്നെയാണ് ആ പണി കിട്ടിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ വണ്ടി കംപ്ലീറ്റ്ലി ഓഫ് ആയി വണ്ടി ഇനി ഇവിടെ നിന്ന് അനങ്ങില്ല ഷുവറായി അപ്പോൾ അത്ര കാരണമൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നുള്ളൂ പിന്നെ ഡൗൺലോഡ് ചെയ്യുക എങ്ങനെയാച്ചല്ലേ ചിലപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് യൂണിവേഴ്സൽ ട്രക്സ്മിലേറ്റർന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കിട്ടണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ലിങ്ക് കൊടുത്തേക്കാം ആ ലിങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പ്ലേ സ്റ്റോറിൽ കയറും അല്ലാതെ തന്നെ നിങ്ങൾ ഞങ്ങളുടെ മെയിൽ ഐ ഡിയിൽ പോയിട്ട് മറ്റേ പ്ലേ സ്റ്റോറിൽ കയറുകയാണ് ചെയ്യാം അപ്പോൾ അതിൽ കയറുകയാണെങ്കിലും സീനൊന്നുമില്ല മെയിൽ ഐഡിയുടെ ജസ്റ്റ് പാസ്വേഡൊക്കെ അടിച്ചു കൊടുത്താൽ അടിപൊളിയായിട്ട് ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പ്ലേ സ്റ്റോറിൽ കിട്ടാൻ ചാൻസ് അതായത് പ്ലേ സ്റ്റോറിൽ ഗെയിമുണ്ട് പക്ഷെ ഡയറക്റ്റ് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി അടിച്ച് നോക്കി ഇന്നലെ ഒന്നും കിട്ടിയിരുന്നില്ല കാരണം ഇന്നലെ റിലീസ് ആയിട്ടുള്ള ഗെയിമായ കാരണം അറിയില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക അത്രയ്ക്കാണല്ലോ അപ്പോൾ ഇന്നലെ രാത്രി ആയിട്ടുണ്ട് ഈ ഒരു ഗെയിമിൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട്ടിൽ എത്ര കാര്യങ്ങളൊക്കെയാണ് പറയുന്നുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു വീടി നമുക്ക് ഉടച്ച് ചെയ്യാം അടുത്തൊരു വീടായിട്ട് അടുത്തൊരു ദിവസം കാണാം അപ്പോൾ ബൈ